പ്രിയപ്പെട്ടവരെ, ഈ സ്ഥലം ഏതാണെന്ന് ചിന്തിക്കുകയാണോ? പ്രെയർ മൗണ്ടനിലുള്ള തനിച്ചുള്ള പ്രെയർ റൂംസ്, ഇതിനെ പ്രെയർ ക്രോട്ടോസ് എന്ന് പറയും. ഒരാൾക്ക് തനിച്ചകത്ത് പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ഇതിനകത്ത് ഇന്ത്യ മാപ്പുണ്ട്, തമിഴ്നാട് മാപ്പുണ്ടാവും, പ്രാർത്ഥനാ കുറിപ്പുകളുണ്ടാവും. സ്വന്തം കാര്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതിന് മുൻപ് രാജ്യത്തിന് വേണ്ടിയും നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനാ കുറിപ്പുകൾ വെച്ചിട്ടുണ്ടാവും. ചിലരിതിനകത്ത് കടന്നാൽ 4 മണിക്കൂറോ 5 മണിക്കൂറോ നന്നായി പ്രാർത്ഥിച്ചിട്ട് മാത്രമേ പുറത്തു വരാറുള്ളൂ. ധാരാളം പേർ പ്രാർത്ഥിക്കാൻ വരുന്നതുകൊണ്ട് പ്രാർത്ഥനാ മുറികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. 30 പ്രെയർ റൂംസ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കും വരാം. ഫാമിലിയോട് കൂടെ വരുന്നവർക്ക് ഭർത്താവ് ഒരിടത്ത്, ഭാര്യ ഒരിടത്ത്, മക്കൾ ഒരിടത്ത് എന്ന് തനിച്ച് ദൈവത്തോട് സംസാരിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലമാണിത്. മനസ്സിലായോ? ഇന്ന് പുറപ്പാട് 34:10 ദൈവം പറയുന്നു, ജനമൊക്കെയും ഞാൻ നിന്നോട് ചെയ്യുവാനിരിക്കുന്ന ഭയങ്കര കാര്യങ്ങൾ കാണും. നിങ്ങളോടാണിത് പറയുന്നത്, എന്റെ മകനെ, നിന്റെ കൂടെയിരുന്ന് ഞാൻ ചെയ്യുവാനിരിക്കുന്ന കാര്യങ്ങൾ ഭയങ്കരമായിരിക്കും. എന്റെ മകളെ, നിന്റെ കൂടെയിരുന്ന് ഞാൻ ചെയ്യുവാനിരിക്കുന്ന കാര്യം ഭയങ്കരമായിരിക്കും. നമ്മുടെ ദൈവം ശക്തനായ ഒരു ദൈവമാണ്. ഭയങ്കരമായ പരാക്രമശാലിയായ ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്നു. അവൻ എന്തിനാണ് നമ്മെക്കൊണ്ട് ഭയങ്കരമായ കാര്യങ്ങൾ ചെയ്യണം എന്ന് ചോദിച്ചാൽ, ദൈവനാമത്തെ മറ്റുള്ളവർ അറിയുവാനും ഇതുപോലെ സർവശക്തനായ ഒരു ദൈവമുണ്ട് എന്നത് മറ്റുള്ളവർ അറിഞ്ഞ് അവനെ വിശ്വസിക്കാനും ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്നു, സ്കൂളിൽ പഠിക്കുന്നു, IT കമ്പനിയിൽ ജോലി ചെയ്യുന്നു, എന്റെ കുടുംബകാര്യങ്ങൾ നോക്കാൻ തന്നെ സമയം ശരിയായിരിക്കുന്നു എന്ന് കരുതുന്നുണ്ടോ? നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കൂ, ജോലി ചെയ്തുകൊണ്ടേയിരിക്കൂ, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കൂ, അതേസമയം ദൈവത്തിന്റെ മഹിമയെ വെളിപ്പെടുത്തുന്ന ഉപകരണവുമായിരിക്കണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. മുൻകരുതലിന്റെ കാലത്ത് ദൈവം ഇങ്ങനെയാണ് മനുഷ്യരെ ശക്തമായി പ്രയോജനപ്പെടുത്താൻ പോകുന്നത്. നിങ്ങളെ ഉപയോഗിക്കാൻ പോകുന്നു, നിങ്ങളെക്കൊണ്ട് ദൈവം വൻക്രിയകളെ ചെയ്യാൻ പോകുന്നു എന്ന് വാക്ക് തരുമ്പോൾ നിങ്ങൾക്കും ചെയ്തു തരില്ലേ? ചെയ്യും. നിങ്ങൾക്ക് ചെയ്താലല്ലേ നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ച് എന്റെ മുഖാന്തരം മറ്റുള്ളവർക്കായി ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാനാവൂ. ദൈവം ഭയങ്കരമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുന്നു. വിശ്വാസത്തോടെ പറയൂ, ദൈവമേ, എന്നെക്കൊണ്ട് നീ ഭയങ്കര കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നു. ഞാൻ പഠിക്കുന്ന സ്ഥലത്തും ജോലി ചെയ്യുന്ന സ്ഥലത്തും ഏത് ഗ്രാമത്തിലും ഏത് തെരുവിലും ഏത് പട്ടണത്തിലും ബിസിനസ് ചെയ്യുന്ന സ്ഥലത്തും യേശുക്രിസ്തു സർവശക്തനായ ദൈവമാണെന്ന് ഞാൻ തെളിയിച്ച് കാണിക്കണം. അതിനായി എന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കാമോ? അപ്പോൾ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. നിങ്ങളൊരു ചെറിയ പ്രാർത്ഥന ചെയ്താലും അവിടെ ഒരു അത്ഭുതം നടക്കും. നിങ്ങളെക്കൊണ്ട് ദൈവം അത് ചെയ്യും. പ്രാർത്ഥിക്കാമോ? ദൈവത്തിന്റെ വാഗ്ദാനത്തെ നിങ്ങൾ സ്വന്തമാക്കുമോ? പിതാവേ, അങ്ങ് ഞങ്ങളെക്കൊണ്ട് ഭയങ്കരമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് വാക്ക് നൽകിയിരിക്കുന്നു. അങ്ങ് വലിയ ദൈവമാണ്, ശക്തനായ ദൈവമാണ്. മോശയെ ഉപയോഗിച്ചതുപോലെ, യോശുവയെ ഉപയോഗിച്ചതുപോലെ, പത്രോസിനെയും സ്തെഫാനോസിനെയും ഉപയോഗിച്ചതുപോലെ ഞങ്ങളെയും ഉപയോഗിക്കാൻ സാധിക്കും. ഞങ്ങളിലൂടെ അങ്ങയുടെ ശക്തിയെ പ്രദർശിപ്പിച്ച് സകല ജനങ്ങളെയും യേശുവാണ് ശക്തനായ ദൈവമെന്നറിയുവാനിടയാക്കണമേ. ഈ വാഗ്ദാനം എനിക്കുള്ളതാണെന്ന് വിശ്വസിക്കുന്നു, അതിനെ സ്വന്തമാക്കുന്നു. ഇതാ ഈ മകനും ഈ മകളും ഈ വാഗ്ദാനത്തെ സ്വന്തമാക്കിയതുകൊണ്ട് ഇവർ മുഖേന ദൈവമേ ഭയങ്കരമായ പരാക്രമമുള്ള കാര്യങ്ങളെ ചെയ്തരുളേണമേ, അനുഗ്രഹിച്ച് ഉപയോഗിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.